സംവിധായകന്റെ രാഷ്ട്രീയ ബോധം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായം നമ്മളിലോട്ട് കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, പണ്ട് മുതൽക്കേ കേട്ടു വന്നൊരു കഥ, വലിയ സമകാലിക പ്രശസ്തിയൊന്നും ഇല്ലാത്തൊരു കഥയെ പിന്നെയും അതേ രീതിയിൽ തന്നെ ബിൽഡ് ചെയ്ത് നമുക്ക് മുന്നിൽ കൊണ്ടുവന്നൊരു സിനിമ. 2023 പുറത്തു വന്ന ഒരു മലയാളം മമ്മൂട്ടി ചിത്രം കാതൽ ദക്കോർ. ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും, ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഇതൊന്നും അല്ലായിരുന്നല്ലോ എൻ്റെ അഭിപ്രായം എന്ന്. തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു വലിയ യൂട്യൂബർ അല്ലെങ്കിൽ ഒരു വ്ളോഗർ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞൊരു അഭിപ്രായങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം. എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് തന്നെയാണ്. സിനിമയിൽ നെഗറ്റീവ്സ് ഉണ്ട്. ആദ്യ പകുതിയിലൊക്കെ അത്യാവശ്യം ലാഗ് ചെയ്ത് തന്നെയാണ് സിനിമ എനിക്ക് മുന്നോട്ട് പോയത്. രണ്ടാം പകുതിയിലോട്ട് വന്നപ്പോൾ അവർ ആ ആശയം തുടങ്ങിയപ്പോൾ മുതലാണ്, സിനിമയുടെ ആശയം തുടങ്ങിയപ്പോൾ മുതലാണ് എനിക്ക് സിനിമ എൻഗേജിംഗ് ആയി തുടങ്ങിയത്. പിന്നെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പം മമ്മൂട്ടിയുടെയും ജ്യോതികയുടെയും ഒക്കെ അഭിനയം കൊണ്ട് തന്നെ സിനിമ എൻ്റെ മനസ്സിൽ കൊണ്ടുതന്നെയാണ് മുന്നോട്ട് പോയത്. ഇതായിരുന്നു എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ അഭിപ്രായം. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞത് മറ്റൊരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ വ്ളോഗറുടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, സിനിമയിൽ അതിൻ്റെ ഡയറക്ടർ അയാൾക്കുള്ള രാഷ്ട്രീയ ബോധം നമ്മളിലോട്ട് കുത്തി നിറയ്ക്കാനായിട്ട് ശ്രമിക്കുവാണ് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളിലോട്ട് അയാളുടെ രാഷ്ട്രീയ ബോധം നമ്മളിലോട്ട് സിനിമ മുഖേന എത്തിക്കാൻ ശ്രമിക്കുവാണെന്നുള്ളത് സിനിമയിൽ ആദ്യമായിട്ട് ഈ വ്ളോഗർ പറഞ്ഞൊരു അഭിപ്രായമാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അത്രത്തോളം ഒരു രാഷ്ട്രീയം സിനിമയിൽ പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. തുടക്കത്തിൽ കുറച്ച് രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ നമ്മളിലോട്ടൊരു ഇത് കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഒരു ഡയറക്ടർ അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്ത് അവരുടെ ഒരു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സിനിമ മുഖേന അവതരിപ്പിച്ചു എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. ഈ സിനിമ കാണാനായിട്ട് രാഷ്ട്രീയക്കാർ മാത്രമല്ല പോകുന്നത്. ഇപ്പം ഫാമിലി അടക്കം ആൾക്കാർ പോയി, അത്യാവശ്യം ചർച്ചാ വിഷയമായത് അല്ലെങ്കിൽ അത്യാവശ്യം ജനങ്ങൾക്കിടയിൽ പോപ്പുലറായി മാറിയ ഒരു സിനിമ തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ പിന്നെ അതിനകത്ത് രാഷ്ട്രീയം മാത്രമാണ് പറയുന്നു എന്നുള്ളതിൽ വലിയ കാര്യമില്ല. രണ്ടാമത് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ പഴയ ഒരു കഥ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പരിചിതമായിട്ടുള്ള ഒരു കഥ, അത് പിന്നെയും അതേ രീതിയിൽ തന്നെ മേക്ക് ചെയ്ത് ബിൽഡ് ചെയ്ത് നമുക്ക് മുന്നിൽ പിന്നെയും അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്തു. അങ്ങനെ നോക്കുവാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു പഴയ കഥ അതിപ്പോഴും പല സിനിമകളിലും റിപ്പീറ്റ് ചെയ്ത് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെയുള്ള പല സിനിമകളും വിജയിക്കുന്നുണ്ട്. ഒരു തവണ അവതരിപ്പിച്ച കഥ ഇനി അവതരിപ്പിക്കാനേ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മലയാളത്തിൽ ഇപ്പൊക്കെ കണ്ട സിനിമകളൊന്നും തന്നെ കാണില്ല, പകുതിയോളം സിനിമകൾ മലയാളത്തിൽ കാണില്ല. അപ്പം റിപ്പീറ്റ് ചെയ്ത് കഥകൾ വരുന്നുണ്ട്, പക്ഷേ അത് അവതരിപ്പിക്കുന്ന രീതി നമ്മളിലോട്ട് എത്തിക്കുന്ന രീതി വ്യത്യാസമായതുകൊണ്ടാണ് പല സിനിമകളും ഇന്ന് വിജയിക്കുന്നത്. ഈ സിനിമയും നല്ലൊരാശയം നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ഈ സിനിമയുടെയും ഒരു പരിധി വരെയുള്ള വിജയം. പിന്നെ സമകാലിക പ്രശസ്തി. ഇപ്പോഴും പല രാജ്യങ്ങളിലും ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നൊരു കാര്യം ബാൻഡാണ്, അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അങ്ങനെ ഈ സിനിമയും പല രാജ്യങ്ങളിലും ബാൻ ചെയ്തു എന്നൊരു കേട്ടുകൾക്ക് എനിക്ക് വന്നു. അപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു കഥ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പോലും ഇതിനൊരു മാനുഷിക പരിഗണന കൊടുക്കുന്നുണ്ട് ഇപ്പം. എന്നാൽ പോലും ഈ അറിവ് ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ഇത് അത്രത്തോളം അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് പല ആൾക്കാർക്കും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴേയും ഇത്രയും ഉയർന്ന ശേഷമുള്ളൊരു നിലപാട്. അങ്ങനെ ഇരിക്കെ ഈ ചിത്രത്തിന് അല്ലെങ്കിൽ ഈ കഥയ്ക്ക് സാമകാലിക പ്രശസ്തി തീർച്ചയായിട്ടും പ്രശസ്തിയുണ്ട്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും പ്രശസ്തിയുണ്ട്. എന്തായാലും ഇപ്പം ഈ പറഞ്ഞതൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമ്മളോട് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എവിടെ വേണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ മാനിക്കുന്നു. ഇപ്പം ഞാനിരുന്ന് പറയുന്ന പോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇപ്പം നമ്മളൊരു നാണയം എടുക്കുകയാണെങ്കിൽ പോലും അതിന് രണ്ട് വശങ്ങളാണ്. ഇപ്പം ഏത് സിനിമ എടുത്താലും പോസിറ്റീവ് ഉണ്ടാകാം, നെഗറ്റീവ്സ് ഉണ്ടാകാം. പോട്ടെ, ഒരു സിനിമ എടുത്തു, അതിൽ 70% നെഗറ്റീവാണ്, 40% പോസിറ്റീവ് ഉണ്ടല്ലോ. ഒരു 10% നമുക്ക് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ അതിനെ പുഷ് ചെയ്ത് പറയാം. ഉണ്ടെങ്കിൽ നെഗറ്റീവ്സ് മാത്രം ഉള്ളെങ്കിൽ തീർച്ചയായും നെഗറ്റീവ്സ് പറയണം, വേണ്ട എന്നല്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണും, അതെങ്കിലും നമുക്ക് കുറച്ച് ബിൽഡ് ചെയ്ത് പറയാമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അതിനെ പുഷ് ചെയ്ത് പറയാം. നെഗറ്റീവായിട്ട് മാത്രം എന്തിനാണ് ഇതിനെ ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് പറഞ്ഞു പക്ഷേ അതും നെഗറ്റീവിലോട്ടുള്ളൊരു വഴി എന്ന രീതിയിൽ എന്തിനാണ് ചിത്രീകരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിൽ തോന്നിയൊരു ചോദ്യം. ഒന്നുമില്ലെങ്കിലും 500,000 മുകളിൽ ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതുണ്ടെങ്കിൽ, 500,000 മുകളിൽ ആൾക്കാർ കാണുന്നു എന്നുള്ളൊരു ഇതുണ്ടെങ്കിലെങ്കിലും നമുക്ക് തീർത്തും ഇല്ലാതാക്കി കളയുന്ന നേരം കൊണ്ട് കുറച്ചെങ്കിലും നല്ല കാര്യങ്ങൾ അതിനകത്ത് പറയാമെന്നുള്ളൊരു ഇതാണ് എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ഞാൻ ആരാണോ എന്താണെന്നോ ഒന്നും പറയുന്നില്ല, അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള ആളാണ്, പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതാണ് എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, സ്ത്രീകൾ വല്ലാണ്ട് ബോൾഡാണ് എന്നുള്ളൊരു കാര്യം. പല സിനിമകളിലും ആണുങ്ങൾ കംപ്ലീറ്റ് ബോൾഡായിട്ട് കാണിക്കുന്ന ഇഷ്ടം പോലെ സിനിമകളുണ്ട്. സ്ത്രീകൾ ബോൾഡായി എന്നോർത്ത് എന്താ കുഴപ്പം, തീർച്ചയായിട്ടും അവർ ബോൾഡാണ്. കാരണം ഈ സിനിമയിൽ കുറച്ചുകൂടി സ്ത്രീ പ്രാധാന്യം ഉള്ളതുകൊണ്ട്
അത് ബോൾഡായിട്ട് കാണിച്ചു, അതിലും പ്രത്യേകിച്ച് തെറ്റൊന്നും തോന്നിയില്ല. അപ്പം അതൊക്കെ എന്താണ് അഭിപ്രായം, അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള അഭിപ്രായം എന്താണ് എന്നുള്ളതൊക്കെയാണ് എനിക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയൊരു കാര്യം. എന്തായാലും ഇതൊന്നുമല്ല ഇന്നത്തെ എൻ്റെ സിനിമയും ആ സിനിമയുടെ വിശേഷങ്ങളും. അതിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള നല്ല സിനിമകളുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ചെറിയ സിനിമകളിൽ നല്ലതൊക്കെ നിങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് എനിക്ക് ശ്രമിക്കുകയുള്ളൂ, എനിക്ക് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ റിലീസാവുന്ന സിനിമകളെയും ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമസ്കാരം, മൂവീസ് അറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 പുറത്തു വന്ന ഒരു മലയാളം ഫാമിലി കോമഡി ഡ്രാമ മൂവി ആയിട്ടുള്ള ശേഷം മൈക്കിൽ ഫാത്തിമ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷണൽ മൂവി എന്നുകൂടി പറയാം. മനോജ് കുമാറാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഒത്തിരി വലിയ വിശേഷങ്ങളൊന്നും അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല, അത്രമാത്രം പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നും സിനിമയിൽ ഇല്ലതാനും. എന്തായാലും സിനിമയുടെ ആരംഭം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ബാക്കി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവ് ആയി തോന്നിയ കാര്യങ്ങളും ഞാൻ പറയാം. നമുക്ക് സിനിമയുടെ ആരംഭം ഒന്ന് നോക്കാം. ഫാത്തിമ നൂർജഹാനാണ് നമ്മുടെ ഈ കഥയിലെ നായിക. പുള്ളിക്കാരി ഭയങ്കര വായാടിയാണ്, എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അത് ഇന്ന ആളോടൊന്നുമില്ല, കാണുന്നവരോടൊക്കെ സംസാരിക്കും. എന്താ പറയുക, ഇനിയിപ്പോൾ ആരെയും കിട്ടിയില്ലെങ്കിൽ തന്നെ ഇരുന്ന് സംസാരിക്കും, അങ്ങനെ ഒരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ സഹോദരൻ പുള്ളിക്കാരനെയും കൂട്ടി പോവുകയാണ് അവരുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ കമൻട്രി പറയാനായിട്ട്. അവിടെ ചെല്ലുന്നു, പറയുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, എല്ലാവരും അഭിനന്ദിക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇത്, അതായത് ഈ കമൻട്രി പറയുക എന്നുള്ളത് പുള്ളിക്കാരുടെ ഒരു ലക്ഷ്യമായിട്ട് മാറുകയാണ്. പിന്നെ അതിനുവേണ്ടി നടക്കുന്ന പ്രയത്നങ്ങളും വീട്ടുകാരുടെ എതിർപ്പും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. വലിയ കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ കേട്ട് നടന്നിട്ടുള്ള കഥകൾ തന്നെ, ആസ് യൂഷ്വൽ എല്ലാം ഒരു നോർമൽ സ്റ്റോറി, നമുക്കറിയാവുന്ന ഒരു സ്റ്റോറി തന്നെ. പ്രത്യേകിച്ച് അതിനകത്ത് എടുത്തു പറയത്തക്ക രീതിയിലും ഒരു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതുപോലെയുള്ള ഇൻസ്പിറേഷണൽ മൂവികൾ ഒത്തിരി വന്നിട്ടുണ്ട്, കേട്ട് വന്ന കഥകളൊക്കെ ആണെങ്കിലും അത് മേക്കിങ്ങിലൊക്കെ കൊണ്ടുവരുന്ന ഒരു വ്യത്യസ്തത, നമ്മുടെ മനസ്സിനെ പിടിച്ചു പോകുന്ന ഒത്തിരി കഥകളൊക്കെ വന്നിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ഈ സിനിമയിലോട്ട് വരുമ്പോൾ അത്രത്തോളം ഒരു ഇത് അല്ലെങ്കിൽ ഒരു കഥാഗതിയിൽ വരുന്നൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ നമ്മുടെ മനസ്സിനുള്ളിൽ കയർത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനൊന്നും എന്തായാലും തീർച്ചയായിട്ടും എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ തീർത്തും എല്ലാ കാര്യങ്ങളും നെഗറ്റീവ്സ് മാത്രമല്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സിനിമയിലുണ്ട്. നമുക്ക് കാണാം, ജസ്റ്റ് ഒരു വാച്ച് മൂവിയായിട്ടാണ് സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. ചുമ്മാ എനിക്കൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് തരുന്ന ഒരു സിനിമ തന്നെയാണിത്. എന്തായാലും സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും നെഗറ്റീവായി തോന്നിയ കാര്യങ്ങളോട്ടും നോക്കാം. സായിദ് ഹേഷാം അബ്ദുൽ വഹാബ് ആണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ചില സീനുകളൊക്കെ, അതായത് ചില ഇമോഷണൽ സീനുകളും അല്ലാതെ കുറച്ച് സീനുകളിലൊക്കെ അതിൻ്റെ BGM ഒക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യം അദ്ദേഹം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. അതൊന്ന് സിനിമയ്ക്കത്ത് വർക്കൗട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ ആക്ടിങ്ങിലോട്ട് വരുമ്പോൾ സുധീഷിൻ്റെയൊക്കെ ആയാലും അഭിനയവും അതും തീർച്ചയായിട്ടും എടുത്തു പറയണം. ബാക്കി എല്ലാവരും അവരവരുടെ റോളുകൾ നീറ്റായിട്ട് തന്നെ കൈകാര്യം ചെയ്തു. ഇപ്പോൾ ഒരു സീൻ പറയുവാണെങ്കിൽ, നമ്മുടെ കഥാനായിക വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് അവളുടെ പുള്ളിക്കാരുടെ കമൻട്രി കേൾപ്പിക്കാനായിട്ട് ഇവരെയും കൊണ്ട് പോവുക. അവിടെ ചെല്ലുമ്പോൾ അത് നടക്കില്ല, പോകുന്ന, അതായത് അവിടെ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ സീനുകളുണ്ട്. കുറച്ച് സീനുകളുണ്ട് അങ്ങനെ സിനിമയിൽ, അത് എല്ലാം ഞാൻ എടുത്തു പറയാനായിട്ട് ഓർക്കുന്നില്ല. കുറച്ച് സീനുകളുണ്ട് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്ക് തോന്നി, ചെറിയൊരു ചിരിയൊക്കെ എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നൊരു സീനുകളായിരുന്നു അതൊക്കെ. പക്ഷേ ഈ അവിടെ പോയ ശേഷം പരിപാടി നടക്കാതെ ഇവർ തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്നൊരു ഇമോഷൻ സീൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ പക്ഷേ വെറുതെ വെച്ച് കെട്ടിയതായിട്ടൊരു ഫീലിംഗ് ആണ് എനിക്ക് ആ ഒരു സീനിൽ നിന്നൊക്കെ തോന്നിയത്. എന്തായാലും ഇവർ സിനിമയിൽ കൊണ്ടുവന്ന ആ ഒരു തീം, അത് വ്യത്യാസം തന്നെയാണ്. ആ ഒരു തീം എടുത്തത് അത് വളരെ വ്യത്യാസമായിട്ട് തന്നെ നിന്നു, പക്ഷേ മേക്കിങ്ങിലോട്ട് വന്നപ്പം ഒരു യൂഷ്വൽ സിനിമ പോലെ തന്നെയായിട്ട് മാറി. പ്രത്യേകിച്ച് നമ്മളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സിനിമയ്ക്ക് തീർച്ചയായിട്ടും സാധിച്ചിട്ടില്ല. പിന്നെ സിനിമയുടെ അവസാനമൊക്കെ ഗൗതം വാസുദേവ മേനോനൊക്കെ വരുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സ്ക്രീൻ പ്രസൻസ് എനിക്ക് നല്ലപോലെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ മിക്ക സിനിമകളിലും അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യമാണ്. എന്തായാലും നിലവിൽ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്, കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കാണുക. ഒരു ജസ്റ്റ് വാച്ച് മൂവി, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. കുട്ടികൾക്കൊക്കെ മിക്കവാറും ഈ സിനിമ ഇഷ്ടപ്പെടും. ഇന്ന് പിന്നെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഫേസൊക്കെ കുറച്ച് ഡള്ളാണ്. അടുത്ത ദിവസം വരുമ്പോൾ അത് ഞാൻ പരിഹരിക്കാനായിട്ട് ശ്രമിക്കും. ലൈറ്റിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട്, റീഅറേഞ്ച്മെൻറ്റ് നടന്നുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് വന്നതുകൊണ്ട് ഫേസിലായിട്ട് ക്ലിയർ ആയിട്ട് ലൈറ്റ് വരുന്നില്ല, കുറച്ച് ഡള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും അടുത്ത തവണ വരുമ്പോൾ അത് ഞാൻ മാറ്റാനായിട്ട് ശ്രമിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം. അതുവരേക്കും നന്ദി.